ഇന്ന് ലോജി ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മോൾ കേസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മളോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് ബിഗിനേഴ്സിന് സ്യൂട്ടബിൾ ആണോ, അത് നല്ലതാണോ, അത് മ്യൂച്വൽ ഫണ്ടാണോ ബെറ്റർ ഓപ്ഷൻ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഓൾ വെതർ ഇൻവെസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ വീഡിയോ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബെറ്റർ ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ ആണോ, ഇത് നല്ലതാണോ, അതുപോലെ തന്നെ ബിഗിനേഴ്സിന് സ്യൂട്ടബിൾ ആണോ, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ആണോ ബെറ്റർ ഓപ്ഷൻ എന്നതിനെ പറ്റിയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ്, അപ്പോൾ ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്താ? എല്ലാ കാലാവസ്ഥയിലും നമുക്ക് മോശമില്ലാത്ത റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റിംഗ് സ്കീമാണ് ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് എന്നുള്ളത്. അതായത് ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ മാർക്കറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മോശമില്ലാത്ത റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ പോവുകയാണെങ്കിൽ നമുക്ക് മോശമില്ലാത്ത റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കൊരു ഡിപ്പ് വരത്തില്ല. അപ്പോൾ ഏതൊരു മാർക്കറ്റ് സിറ്റുവേഷനിലും നമുക്ക് നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റിംഗ് സ്കീമാണ് ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് എന്നുള്ളത്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാ മാർക്കറ്റ് സിറ്റുവേഷനിലും നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? അത് ഇവിടുത്തെ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടാണ് നമുക്ക് നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഓൾ വെതർ ഇൻവെസ്റ്റിംഗിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓൾ വെതർ ഇൻവെസ്റ്റിംഗിൽ നമ്മൾ മൂന്ന് അസറ്റ് ക്ലാസ്സുകളിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് ഇക്വിറ്റിയാണ്. അപ്പോൾ ഇക്വിറ്റിയിൽ നമുക്ക് അറൌണ്ട് 40-50% നമുക്ക് റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്ന അസറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആണ്. അപ്പോൾ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ തേർഡ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന അസറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസ് ആണ്. അതായത് ഡിബഞ്ചേഴ്സും ബോൺസിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 6-8% നമുക്ക് റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഇൻസ്ട്രുമെൻസ് ആണ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്ന അസറ്റ് ക്ലാസ്സുകൾ. ഇനി ഈ അസറ്റ് ക്ലാസ്സുകൾ എങ്ങനെയാണ് മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഇനി നമ്മൾ മൂന്ന് സിറ്റുവേഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മൂന്ന് സിറ്റുവേഷൻസിലും ഈ മൂന്ന് അസറ്റ് ക്ലാസ്സുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോകും. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് അസറ്റ് ക്ലാസ്, അതായത് നമ്മുടെ ഇക്വിറ്റി, ഇക്വിറ്റിയും മുകളിലേക്ക് പോകും. അതായത് നമുക്ക് ഇക്വിറ്റിയിൽ നിന്ന് നമുക്ക് നല്ല റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മുടെ സെക്കൻഡ് അസറ്റ് ക്ലാസ് ഗോൾഡ്, ഗോൾഡിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിലും അത് നമുക്ക് നല്ലൊരു ബാലൻസ്ഡ് ആയിട്ട് നല്ല റിട്ടേൺസ് നമുക്ക് ഗോൾഡിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മുടെ തേർഡ് അസറ്റ് ക്ലാസ് ഡെറ്റിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ, അതായത് ഡെറ്റ് ഇൻസ്ട്രുമെൻസിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിലും അത് നമുക്ക് ഫിക്സഡ് ആയിട്ട് നല്ലൊരു റിട്ടേൺസ് നമുക്ക് കിട്ടും. അതായത് നമുക്കൊരു 6-8% നമുക്ക് റിട്ടേൺസ് കിട്ടും. കാരണം ഡെറ്റ് ഇൻസ്ട്രുമെൻസിൽ നമുക്ക് ബോൺസും ഡിബഞ്ചേഴ്സിലേക്കൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 6-8% റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ മാർക്കറ്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് അസറ്റ് ക്ലാസ്, അതായത് നമ്മൾക്ക് ഇക്വിറ്റിയിൽ നിന്ന് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഗോൾഡിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നല്ലൊരു റിട്ടേൺസ് നമുക്ക് ഗോൾഡിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മുടെ ഡെറ്റ് ഇൻസ്ട്രുമെൻസിലേക്ക് നോക്കുവാണെങ്കിൽ അത് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഇൻസ്ട്രുമെൻസ് ആണ്. നമുക്ക് 6-8% റിട്ടേൺസ് നമുക്ക് അവിടെയും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ തേർഡ് സിറ്റുവേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തേർഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ പോകുമ്പോൾ. അപ്പോൾ മാർക്കറ്റ് ഡൗൺ പോകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് അസറ്റ് ക്ലാസ്, അതായത് ഇക്വിറ്റിയും ഡൗൺ പോകും. അതായത് നമുക്ക് അതിൽ നിന്ന് നമുക്ക് നല്ല റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഇനി നമ്മുടെ സെക്കൻഡ് അസറ്റ് ക്ലാസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഗോൾഡാണ് വരുന്നത്. അപ്പോൾ ഗോൾഡിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഗോൾഡിൽ നിന്ന് നമുക്ക് നല്ല റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് മാർക്കറ്റ് ഡൗൺ പോയാലും, അപ്പോൾ ഏതൊരു സിറ്റുവേഷൻ നോക്കുകയാണ്, അതായത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ പോയാലും ഗോൾഡിൽ നമുക്ക് നല്ല റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ പോയ സമയത്തും ഗോൾഡിൻ്റെ റേറ്റ് നല്ല കൂടുതൽ തന്നെയായിരുന്നു. അപ്പോൾ ഗോൾഡിൽ നമുക്ക് നല്ല റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈവൻ മാർക്കറ്റ് ഡിപ്പായ ടൈം പോലും. ഇനി നമ്മുടെ തേർഡ് അസറ്റ് ക്ലാസ് നോക്കുവാണെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻസ് ആണ് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഡൗൺ പോയാലും അതൊരു ഫിക്സഡ് ആയിട്ട് നമുക്ക് 6-8% നമുക്ക് റിട്ടേൺസ് അതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മൂന്ന് സിറ്റുവേഷനിൽ ഈ മൂന്ന് അസറ്റ് ക്ലാസ് പെർഫോം ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ മൂന്ന് അസറ്റ് ക്ലാസ്സുകൾ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ഓൾ വെതർ ഇൻവെസ്റ്റിംഗിൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെൽ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെൽ ഡൈവേഴ്സിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈവൻ മാർക്കറ്റ് ഡൗൺ പോയാലും നമുക്ക് മോശമില്ലാത്ത റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ റിസ്ക് കുറവിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് സേഫ്റ്റിയോടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ലോങ് ടേമിലേക്ക് നിങ്ങൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്, ഡൈവേഴ്സിഫിക്കേഷൻ അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ലോങ് ടേമിലേക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്മോൾ കേസ് ഡോട്ട് കോം എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇൻ്റർഫേസ് ഇതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് നമ്മൾ ചൂസ് ചെയ്തേക്കുവാണ്, അതായത് ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് ബൈ സ്മോൾ കേസ് നമ്മൾ ചൂസ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ഓൾ മാർക്കറ്റ് കണ്ടീഷൻ വർക്ക്സ് ഫോർ എവറി വൺ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിൻ്റെ സി എ ജി ആർ വരുന്നത് 13.97% ആണ് ഇതിൻ്റെ സി എ ജി ആർ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരുന്നത് 4,415 rupees ആണ് ഇതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ സ്മോൾ കേസിനെ പറ്റിയിട്ട് ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്താണ് സ്മോൾ കേസ് എന്നുള്ള ബേസിക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം പാസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം, പാസ്റ്റ് പെർഫോമൻസ് വേഴ്സസ് ഇക്വിറ്റി ലാർജ് ക്യാപ്. അതായത് ഇവിടെ ഇവിടെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇതിപ്പോൾ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് ആണ് വരുന്നത്, അതുപോലെ തന്നെ ഇക്വിറ്റി ലാർജ് ക്യാപ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 100 rupees ഇൻവെസ്റ്റഡ്, അതായത് 100 rupees നമ്മൾ ഓൾ വെതർ ഇൻവെസ്റ്റിംഗിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അതുപോലെ തന്നെ ഇക്വിറ്റി ലാർജ് ക്യാപ്പിൽ നമ്മൾ 100 rupees ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബൈ ടൈം എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് വന്നിരിക്കുന്നതാണെന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു നോക്കിയാൽ കാണാം ഇനീഷ്യൽ സ്റ്റേജിൽ രണ്ടിലും ഓൾ വെതർ ഇൻവെസ്റ്റിംഗിലും ഇക്വിറ്റി ലാർജ് ക്യാപ്പിൽ നമ്മൾ 100 rupees വെച്ചാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബൈ ടൈം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഓൾ വെതർ ഇൻവെസ്റ്റിംഗിൽ 260 ആയ ടൈമിൽ ഇക്വിറ്റി ലാർജ് ക്യാപ്പിൽ അത് 204 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മേജർ ഡിപ്പ് വന്നൊരു പോയിന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2020. അപ്പോൾ ഒരു കോവിഡ് സിറ്റുവേഷൻ വന്ന സമയത്ത് ഇക്വിറ്റി ലാർജ് ക്യാപ്പിന് വന്നിരിക്കുന്ന ഒരു ഡിപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ബട്ട് ഓൾ വെതർ ഇൻവെസ്റ്റിംഗിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയൊരു ഡിപ്പ് അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാം ഇക്വിറ്റി ലാർജ് ക്യാപ്പിൽ 193.94 ആണ് വന്നിരിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഓൾ വെതർ ഇൻവെസ്റ്റിംഗിൽ വന്നിരിക്കുന്നത് 336.58 ആണ്. അപ്പോൾ ഒരു മാർക്കറ്റ് ഡിപ്പ് വന്നൊരു സിറ്റുവേഷനിലും ഓൾ വെതർ ഇൻവെസ്റ്റിംഗിൽ അത്രയും അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു മാർക്കറ്റ് ഡിപ്പ് സിറ്റുവേഷനിലും നമുക്കൊരു മോശമില്ലാത്ത റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഓൾ വെതർ ഇൻവെസ്റ്റിംഗിൽ. അപ്പോൾ എല്ലാ ഒരു ടൈമിലും നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിലും നമുക്ക് ഇപ്പോഴും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇക്വിറ്റി ലാർജ് ക്യാപ്പിൽ 421 വന്ന സമയത്ത് നമ്മുടെ ഓൾ വെതർ ഇൻവെസ്റ്റിൽ 478.61 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലും നമുക്ക് മോശമില്ലാത്ത റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇവിടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഒരു മോശമില്ലാത്ത റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി നിങ്ങളൊരു ഫോൺ ത്രൂ ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ കേസിൻ്റെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് 3 options നമുക്ക് അവൈലബിൾ ആണ്. ഒന്നാമത്തെ ഒരു ഓപ്ഷൻ തന്നെ ഡയറക്റ്റ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ടൈം വേണം, അതുപോലെ തന്നെ നമ്മൾ എഫേർട്ട് ഇടണം, അതുപോലെ തന്നെ നമുക്ക് നോളജ് എല്ലാം ആവശ്യമുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് ത്രൂ എ ഫണ്ട് മാനേജർ. അപ്പോൾ ഫണ്ട് മാനേജറാണ് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി തേർഡ് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ സ്മോൾ കേസാണ്. അപ്പോൾ ഈ ഒരു 3 options ആണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സ്മോൾ കേസും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുമുള്ള ഒരു കമ്പാരിസനും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അതുപോലെ തന്നെ സ്മോൾ കേസിൻ്റെ ഒരു കമ്പാരിസനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ മേജർ കമ്പാരിസൺസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഒരു എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്. അപ്പോൾ ജനറലി ഒരു എക്സ്പെൻസ് റേഷ്യോ ഒരു 1.5 to 2% നമുക്ക് എക്സ്പെൻസ് റേഷ്യോ നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്മോൾ കേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന ചാർജ് ഒരു നോമിനൽ എമൗണ്ട് മാത്രമേ നമുക്കിവിടെ ചാർജ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഒരു അറൌണ്ട് 0.2% ഒക്കെയാണ് നമുക്കിവിടെ ചാർജ് ആയിട്ട് നമുക്കിവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ സ്മോൾ കേസ് നമ്മൾ മ്യൂച്വൽ ഫണ്ടായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പറാണ്. സെക്കൻഡ് വൺ ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ സ്മോൾ കേസിൽ ഹയർ ക്യാപിറ്റൽ വേണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അറൗണ്ട് ഒരു 4,000 rupees ഒക്കെ വേണം നമുക്ക് സ്മോൾ കേസിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു മിനിമം 500 rupees SIP ഉണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലംസം ഇൻവെസ്റ്റ്മെൻ്റ് ഒരു മിനിമം 5,000 rupees നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് കൂടുതലും കംഫോർട്ടബിൾ മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും. തേർഡ് വൺ ഹോൾഡിംഗ് പാറ്റേൺസ് ആണ്. അപ്പോൾ സ്മോൾ കേസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് കൺട്രോൾ ഉണ്ടാകും അവരുടെ ഹോൾഡിങ്സിൻ്റെ മുകളിൽ, അവരുടെ ഹോൾഡിംഗ് പാറ്റേൺസിൻ്റെ മുകളിൽ. അതായത് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൺട്രോൾ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ആ ഷെയർസ് നമുക്ക് വിറ്റിട്ട് ബാക്കിയുള്ള പോർഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. ബട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കിത് സാധിക്കത്തില്ല. നമ്മളിവിടെ യൂണിറ്റ്സ് പെർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ഡയറക്റ്റ് കൺട്രോളിങ് ഉണ്ടാവില്ല നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ.
ഇന്ന് ലോജിക് ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് ബൈ സ്മോൾ കേസ് ആണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ സ്മോൾ കേസും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസനും നമുക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കണ്ടന്റ് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കും.